നമസ്കാരം. കറണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സരസോട്ട എന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആൾക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആളുടെ വീടും ആളുടെ ഫാമുകളും കേട്ടു ഇന്നത്തെ വീഡിയോ. അലക്സ് എന്നാണ് ആളുടെ പേര്. ഇപ്പൊ നമ്മൾ ആളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ അലക്സാണ്ടറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് ആളുടെ വീട്. ഒരു 6.5 ഏക്കർ സ്ഥലത്താണ് ആളുടെ വീട്. ചെറിയൊരു വീട്, രണ്ട് ആൺകുട്ടികളും ചേച്ചി ഒക്കെ കൂടി ഇട്ടുള്ള ഒരു ചെറിയൊരു ഫാമിലിയാണ് ആളുടെ. രണ്ട് നായക്കുട്ടികളുണ്ട് കേട്ടോ. ഈ ഒരു കറമ്പനും പിന്നെ ഒരു ഇച്ചിരി വലിപ്പമുള്ള ഒരുത്തിനോടി ഉണ്ട്. ഇതേ വരുന്നവൻ, അവൻ ഇച്ചിരി റിബലാണെന്ന് തോന്നുന്നു. ഇത് അലക്സാണ്ടർ രണ്ടാമത്തെ ആങ്ങൊച്ചാണ്. ഈ സംഭവം എന്താണെന്ന് മനസ്സിലായ, കുതിരനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഇവിടെ കുതിര അടക്കുണ്ട്. അലക്സാണ്ടർ ഇൻട്രോ ചെയ്തില്ല വീഡിയോയില്. അപ്പൊ ഇതാണ് അലക്സാണ്ടർട്ട. ഒരു ഇൻട്രോ കൊടുക്ക, ഇൻട്രോ കൊടുത്തേക്ക്. വെറുതെ ഹായ് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മള് ആളുടെ ഫാം എല്ലാം പോയി കണ്ടിട്ട് വരാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. കോഴി, ആട്, പശു, പോത്ത്, കുതിര, എന്തൊക്കെ വേണം അതെല്ലാം ഈ സ്ഥലത്ത് ആൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് സാധാരണ ടൈപ്പ് ആടാൻ തോന്നുന്നുണ്ട്. അതെ, സാധാരണ ടൈപ്പ് ആടാണ്. ഇവിടെ സ്പെഷ്യൽ ആടുണ്ട്. നമ്മൾ ജമുനാപ്പിയാരി സിനിമ കണ്ടില്ലേ, അതിലത്തെ പോലത്തെ ജമുനാപ്പിയാരി ആട കൂടി ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് പോയി കണ്ടു നോക്കാം ജമുനാപ്പിയാരി ആട ഏതാന്നുള്ളത്. ഇതാണ് ആ സംഭവം. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ പേര് ലൂബിയൻ ഗോട്ട് എന്നാണ് കേട്ടോ. നമ്മൾ ചുമ്മാ ജമുനാപ്പിയാരി എന്നൊക്കെ പറഞ്ഞതാണ്. ലൂബിയൻ എന്നാണ് എൻ്റെ പേര്. ദേ നമ്മുടെ രാജാവ് കുതിര. നേരത്തെ നമ്മൾ നേരത്തെ കണ്ട വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട വണ്ടി ഇവനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവൻ്റെ ഇതിൽ നമുക്ക് കുതിര സവാരി കാര്യങ്ങളൊക്കെ ചെയ്യാം. ദേ ബാക്കിൽ അടുത്ത ആൾ വരുന്നുണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ, അപ്പോൾ ഇത് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക നേരത്തെ കുട്ടി. ഇതാണ് കോവർ കഴുത. കുതിരയും കഴുതയും കൂടി മിക്സ് ആയിട്ടുള്ള സംഭവം. ഇതിനെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അടുത്ത് ഇങ്ങനെ ആദ്യമായിട്ട് കാണണേ. ഇതാണ് കോവർ കഴുത. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ചിന്തിക്കാത്തതായിട്ടുള്ള പല പല സാധനങ്ങളും ഇവിടെ ആൾ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇതെല്ലാം ഇവിടെ കച്ചവടമാണെന്നാണോ? അല്ല, ഇത് ആൾ വളർത്തുന്നത് ആളുടെ ആവശ്യങ്ങൾക്ക്. ഇവരെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇവരെ വളർത്തി വലുതാക്കുന്നു. നല്ല പക്ക, നല്ല തനി നാടൻ തൊടുപുഴ കർഷകനാണ്. കണ്ടില്ല, ഇഷ്ടംപോലെ കോഴികളുണ്ട് ഇവിടെ. ഓരോരോ പല ടൈപ്പ് ഓഫ് കോഴികളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം മൊത്തം നമ്മൾ നടന്ന് കാണാനുള്ള പരിപാടിയാണ് കേട്ടോ. അടുത്ത സംഭവമാണ് ഈ 6.5 ഏക്കർ സ്ഥലത്ത് കാണുന്ന ഒരു വലിയ കുളം. പക്ഷെ ഇതിൽ പായൽ വന്ന് നിറഞ്ഞിട്ടുണ്ട് കുറച്ച്. ആ അറ്റത്തൊരു പോത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയണില്ല. നല്ല 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 മുട്ടം പോലത്തെ ഒരു പോത്ത്. ഇത് സാധാരണ ഒരു പശുവാണ്. ഇതിനെ ആൾ പറഞ്ഞ ആംഗിൾസ് ബീഫ് എന്നാണ് ഇതിനെ പറയണേ. രണ്ട് പശുക്കളുണ്ട് ഇവിടെ. ഇവിടെ പക്ഷേ ഈ പശുവിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പശുവാണ്. നമ്മൾ നാട്ടിൽ നമ്മൾ നായ്ക്കളൊക്കെ മേടിക്കില്ലേ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള നായ്ക്കളെ, സർട്ടിഫൈഡ് ഡോഗ്സിനെ മേടിക്കില്ലേ, അതുപോലെ തന്നെ ഇത് പശുക്കളെ അങ്ങനെ തന്നെയാണ് ഇവിടെ. അത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പശുക്കൾക്ക് വില കൂടുതലാണ്. ഇവിടെ കരിങ്കോഴി മുതൽ സാധാരണ കോഴികളും കാലുമ്മ തൂവലുള്ള ടൈപ്പ് കോഴികളൊക്കെ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കോഴികളുണ്ട് കേട്ടോ. കുറച്ച് കുഞ്ഞുങ്ങളിവിടെ അകത്ത് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കാണിക്കാം, അകത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കുറേ കാഴ്ചകൾ. നേരത്തെ നമ്മൾ ആടുകളെ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കാണാം ആടുകളൊക്കെ. ഇതിവിടെ പണിതിട്ടുള്ള കൂടാണ് കേട്ടോ. ഇവിടെ ഈ എല്ലാവിധ തരത്തിലുള്ള ആടുകളും നമുക്ക് നേരത്തെ അവിടെ ഒന്നും വെച്ചിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറി വന്നത്. ഈ ഫാമിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ആൾ ഒരുപാട് നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ പല ടൈപ്പ് ആടുകളും കോഴികളും ഒക്കെ കൂടിയിട്ടുള്ളൊരു ചെറിയൊരു സ്വർഗമാണ്. നമ്മൾ മറ്റേ ബദ്ലഹേം സമ്രൻ ബദ്ലഹേം പടം കണ്ടിട്ടില്ലേ, സമ്രൻ ബദ്ലഹേം പോലത്തെ ഒരു ടൈപ്പാണ് അവിടെ ഈ ഫാമും കാര്യങ്ങളെല്ലാം കൂടിയിട്ട്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സമ്രൻ ബദ്ലഹേം പടം ഓർമ്മ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫാമും കാര്യങ്ങളും ഇവിടുത്തെ ജീവികളും അവരുടെ ജീവിത രീതികളും അവരെങ്ങനെയൊക്കെ പരിപാലിക്കണമെന്നുള്ളതും ഒക്കെയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരാം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമ്മൾ സ്പെഷ്യൽ ഒരു കുക്കിംഗ് വീഡിയോ വരുന്നുണ്ട്. അടുത്തതായിരിക്കും കുക്കിംഗ് വീഡിയോ. കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അടുത്ത കിടുക്കൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.